നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ് ആവില്ല. ഇപ്പോൾ സി ഫൈവിലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. എന്താടോ എവിടെ താമറഞ്ഞ സാധനം? ആളെ കൊള്ളാലോ. ഇതിൽ നിന്നും ഒരു ചെറുതുകൂടെ ആയാ പൊളിയല്ലേ. നമ്മള് തമ്മില് വല്ലാത്തൊരു മനപ്പൊരുത്ത് അറിയാം. ഞാനിത് മനസ്സിൽ വിചാരിച്ചതാ. അപ്പോഴേക്കും താനത് മുന്നിക്കൊണ്ടു വച്ചിരിക്കുന്നു. ഇന്ന് നമ്മളൊരു പൊളി പൊളിക്കും. എന്നാ പിന്നെ തുടങ്ങിയാലോ. ആവാലോ. ഞാൻ വാങ്ങിക്കൊണ്ടുവന്ന ഈ നൈറ്റ് ഇവിടെ ഇട്ട നീ പിന്നെ ഭൂലോക സുന്ദരിയ. പിന്നെ പൂടെ വച്ച എന്റെ ഈശ്വര, എനിക്ക് പറയാൻ വാക്കുകൾ കിട്ടുന്നില്ലല്ലോ. നീ ഒരു കൊടും കൊടും അപ്സരസായിരിക്കും. ഇതൊന്നും ശരിയാവില്ല. പറ്റിക്കെന്നൊക്കെ വെച്ചാ ഗാർഗി, നമ്മളെ ചതിക്കുന്നവരെ നമ്മൾ തിരിച്ചു പറ്റിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല. അതുമാത്രല്ല, നീ എന്തിനു പേടിക്കുന്നു? നിയമപരമായിട്ട് നീ വിനയുടെ ഭാര്യയല്ലേ. ഗാർഗി, ഇത് നിനക്ക് അവകാശപ്പെട്ടതാ. നീ ഞാൻ പറയുന്നത് കേക്ക്. അല്ല പാർവതി, ഇതൊക്കെ നടക്കൂ? നടക്കും. നീ ധൈര്യമായിട്ടിരിക്കെ, കൂടുതൽ ആലോചിക്കാൻ ഒന്നുമില്ല. നീ ഇവിടെ നിൽക്ക. ഞാൻ പോയി വിശാൽ സാറിന് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അത് ചെയ്തു കൊടുത്തിട്ട് വേഗം ഇങ്ങ് വരാം. നീ തയ്യാറായി നിൽക്കണം. വിശാൽ സാർ, സാർ ഇത് കുടിക്ക, ഞാൻ ഇപ്പൊ വരാം. താനിത് എവിടെ പോകുന്നു? എന്താടോ ഒരു വെപ്രാളവും പരവേശവും ഒക്കെ? അതൊരു കാര്യമുണ്ട്. എന്ത് കാര്യം? അതൊക്കെ ഉണ്ട്.
എന്താടോ, ഞാൻ അറിയാൻ പാടില്ലാത്ത വല്ല കാര്യമാണോ? അങ്ങനെയൊന്നുമില്ല. ഇന്ന് ഗാർഗിക്കൊരു പ്രത്യേകതയുള്ള ദിവസാ. ഞാൻ അവക്ക് വേണ്ട സഹായങ്ങളൊക്കെ ചെയ്തു കൊടുത്തിട്ട് പെട്ടെന്ന് വരാം. ഞാനിപ്പോ വരാവേ. എന്ത് പ്രത്യേകത? അത് ഞാൻ കൂടി അറിയട്ടെ. അയ്യോ, എന്റെ പൊന്നു മോനിപ്പോ അതൊന്നും അറിയണ്ട. ഇതൊക്കെ ഞങ്ങള് പെണ്ണുങ്ങളെ കാര്യം. സാറിനതി പറഞ്ഞിട്ട് എന്തിയാണ്? ഓക്കേ, അറിയണ്ട. പ്രഭജി, ചേച്ചി എന്താ കിടക്കുന്നില്ലേ? നേരെ ഒത്തിരി ആയാലും ഉറക്കം വരുന്നില്ല സുശീലെ. മനസ്സിന് ഒരു സമാധാനവും ഇല്ല. എന്ത് ചിന്തിച്ചിട്ടാ ഇപ്പൊ ഈ സമാധാനക്കേട്? ഞാൻ എന്നെ കുറിച്ച് തന്നെ ചിന്തിക്കുകയായിരുന്നു. എന്തൊക്കെ പ്രതീക്ഷകളായിരുന്നു, ഇപ്പൊ ആ പ്രതീക്ഷകൾക്കൊന്നും ഒരർത്ഥവും ഇല്ലാത്തതുപോലെ ഒരു തോന്നൽ. എത്ര തേനും പാലും ഊട്ടി വളർത്തിയാലും പോറ്റമ്മ എന്നും പോറ്റമ്മ തന്നെയാ. വിശാലിനെ ഞാൻ എങ്ങനെയാ വളർത്തിയത്? അവന് എന്തെങ്കിലും ഒരു കുറവ് ഞാൻ അറിയിച്ചിട്ടുണ്ടോ? അവനോട് എന്തെങ്കിലും ഒരു വേർതിരിവ് ഞാൻ കാണിച്ചിട്ടുണ്ടോ സുശീലെ? സുശീലയ്ക്ക് അതൊക്കെ അറിയാലോ. അറിയാവുന്ന സുശീല പറയൂ. ഏയ്, ഒരിക്കലുമില്ല. ഒരു കുറവും ഒരു വേർതിരിവും വിശാലിനോട് പ്രവേശിച്ച് കാണിച്ചിട്ടില്ല. ചേച്ചി വിശാലിന് വേണ്ടി ചെയ്തത് വലിയ ത്യാഗം തന്നെയാണ്. ചേച്ചിയുടെ രണ്ട് മക്കളേക്കാൾ ചേച്ചി കൂടുതൽ സ്നേഹിച്ചു വളർത്തിയത് വിശാലിനെ തന്നെ ആയിരുന്നല്ലോ. എല്ലാം ശരി തന്നെയാ. പക്ഷെ സ്വത്തിന്റെ കാര്യത്തില് ഇങ്ങനെ ഒരു തീരുമാനം വന്ന സ്ഥിതിക്ക് എനിക്കും എന്റെ മക്കൾക്കും ഒന്നും ഇല്ലാതായി പോവോ എന്നൊരു തോന്നൽ. സുശീലെ, വിപിനും വിനയനും കുഞ്ഞ് ജനിച്ചില്ലെങ്കിൽ സ്വത്തുക്കളെല്ലാം വിശാലിന് ജനിക്കുന്ന കുഞ്ഞിന് തന്നെ ആവില്ലേ? പിന്നെ എന്താ സുശീലെ ഞങ്ങൾക്കുള്ളത്? ഇതാലോചിച്ചാണോ ചേച്ചി കാട് കയറുന്നേ? ചേച്ചി, വിശാല് നന്ദിയില്ലാത്തവനൊന്നും അല്ല. അവനൊരിക്കലും ചേച്ചിയെ മക്കളെ മറക്കുകയില്ല. ഗായത്രി ചേച്ചിയുടെ സ്ഥാനത്ത് നിന്ന് ചേച്ചി അവനെ വളർത്തിയിട്ടുണ്ടെങ്കിൽ അതിന് തക്ക പരിഗണന അവൻ ചേച്ചിക്ക് തരും. ചേച്ചിക്കും മക്കൾക്കും ഒന്നും ഇല്ലാതാവുന്ന ഒരു സ്ഥിതി ഇവിടെ ഒരിക്കലും ഉണ്ടാവില്ല. എന്തായാലും ചേച്ചിയുടെ ഈ വിഷമം ഞാൻ ഗോപിയേട്ടനോടുകൂടി സംസാരിക്കാം. ഇപ്പൊ ചേച്ചി പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക്. ചെല്ല് സുശീല, ചെല്ല്, ഞാൻ കിടന്നോളാം. എടീ, സ്വത്തുക്കൾ എനിക്ക് തന്നെ കിട്ടും. ആരെ കൊന്നിട്ടായാലും ഞാനത് നേടിയെടുത്തിരിക്കും. അതെന്റെ കയ്യിലേക്ക് കിട്ടിക്കോട്ടെ. അപ്പൊ കാണാം നിന്റെയും നിന്റെ ചേട്ടന്റെയും ഗതി. എന്തായാലും സ്വത്ത് കിട്ടുന്നത് വരെ നിന്റെ ഒരു പിന്തുണ എനിക്ക് ആവശ്യമാണ്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.